നമസ്കാരം മനുഷ്യന്റെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് അത്ഭുതപ്പെടുത്തുന്ന ഗവേഷണ ഫലങ്ങൾ പുറത്തു വന്നു കാലക്രമേണ പുരുഷന്മാർ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകുമെന്ന വസ്തുതയിലേക്കാണ് ആ പഠന ഫലങ്ങൾ വിരൽ ചൂണ്ടുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പുരുഷലിംഗം നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ക്രോമോസോമാണ് വൈ ഈ ക്രോമോസോം ചുരുങ്ങുന്നതിന്റെ ഭാഗമായി ഒടുവിൽ അവ അപ്രത്യക്ഷമാകുമെന്നാണ് ഈ പഠനങ്ങൾ അർത്ഥമാക്കുന്നത് വൈ ക്രോമോസോമുകളുടെ ചുരുങ്ങൽ ക്രമേണ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാമെന്ന ആശങ്കകളും ഇതോടൊപ്പം ഉയരുന്നുണ്ട് വൈ ക്രോമോസോമുകൾ ഇല്ലാതാവുന്നത് മനുഷ്യരുടെ പ്രത്യുൽപാദനത്തെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കും മാത്രവുമല്ല ജീവി വർഗങ്ങളുടെ ദീർഘകാല നിലനിൽപ്പിനെ സംബന്ധിച്ച വിവിധ ചോദ്യങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് ഈ രംഗ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇതേ തുടർന്ന് ലിംഗഭേദം നിർണ്ണയിക്കുന്ന പുതിയ ജീനിനെ വികസിപ്പിക്കാൻ അനുവദിക്കുകയോ അതല്ലെങ്കിൽ മറ്റു പുനരുൽപാദന സംവിധാനങ്ങൾ വികസിപ്പിക്കാനോ ഗവേഷകർ പ്രേരിതരാകുമെന്നാണ് ഈ പഠന റിപ്പോർട്ടുകളിലുള്ളത് സസ്തിന്കളിലും മറ്റു ജീവികളിലുമുള്ള രണ്ട് ക്രോമോസോമുകളിലൊന്നാണ് വൈ ഇത് ലിംഗനിർണയ ക്രോമോസോമാണ് കാരണം വൈ ക്രോമോസോം പ്രത്യുൽപാദന രീതിയിലൂടെ ജനിക്കാനിരിക്കുന്ന സന്താനങ്ങളുടെ പുരുഷലിംഗത്തിന് കാരണമാകുന്നു അതുപോലെ തന്നെ വൈ ക്രോമോസോം പുരുഷ മാതാപിതാക്കളിൽ നിന്ന് ആൺസന്ധതികളിലേക്ക് മാത്രമേ കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നെറ്റി സ്റ്റീവൻസും എഡ്മൺ ബീച്ചർ വിൽസണുമാണ് സ്വതന്ത്രമായി ലൈംഗിക ക്രോമോസോമുകൾ കണ്ടുപിടിച്ചത് മനുഷ്യന്റെ ജനിതക കാര്യങ്ങളിലും ലിംഗ നിർണയത്തിലും സുപ്രധാന പങ്കു വഹിക്കുന്ന ക്രോമോസോ ആണ് വൈ ക്രോമോസോം സ്ത്രീകൾക്ക് രണ്ട് എക്സ് ക്രോമോസോമുകളാണ് ഉള്ളതെങ്കിൽ പുരുഷന്മാർക്ക് ഒരു എക്സിനൊപ്പം വൈ ക്രോമോസോമാണുള്ളത് അമ്പത്തഞ്ച് ജീനുകൾ അടങ്ങുന്ന വൈ ക്രോമോസോം വളരെ ചെറുതാണെങ്കിലും ഭ്രൂണത്തിലെ വൃഷ്ണത്തിന്റെ വികാസത്തെ പ്രേരിപ്പിച്ച് പുരുഷലിംഗം ലിംഗം നിർണയിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു ഗർഭധാരണത്തിനു ശേഷം ഏകദേശം ആഴ്ചകളിൽ വൈ ക്രോമോസോമിലെ മാസ്റ്റർ ജീൻ പുരുഷ പ്രത്യുത്പാദന അവയവങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന ഒരു ജനിതക പാതയെ സജീവമാക്കുന്നു ഇത് മറ്റൊരു പ്രധാന ജീനായ എസ് ഒ എക്സ് നയനെ ഉത്തേജിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതേ തുടർന്ന് ഗർഭാവസ്ഥയിലിരിക്കുന്ന ശിശു ആണായി മാറുന്നു മനുഷ്യന്റെ വൈ ക്രോമോസോമിൽ ഏകദേശം അറുപത്തിരണ്ട് ദശലക്ഷം അടിസ്ഥാന ജോഡി ഡി എൻ എ അടങ്ങിയിട്ടുണ്ട് ഇതൊരു പുരുഷകോശത്തിലെ മൊത്തം ഡി എൻ എയുടെ ഏകദേശം രണ്ട് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നവയാണ് മനുഷ്യന്റെ വൈക്രോമസോം അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജീനുകളെ പ്രതിനിധീകരിക്കുന്നുണ്ട് പ്രൊസീഡിംഗ്സ് ഓഫ് ദി നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഗവേഷണ പ്രബന്ധത്തിൽ സ്പൈനൽ റാറ്റ് എന്ന എലികളിൽ എങ്ങനെയാണ് പുരുഷലിംഗം നിർണ്ണയിക്കുന്ന പുതിയ ജീൻ വികസിപ്പിച്ചെടുത്തതെന്ന് വിവരിക്കുന്നുണ്ട് യൂറോപ്പ് ജപ്പാൻ എന്നിവിടങ്ങളിലെ തരം എലി വംശങ്ങളിലാണ് ഈ പഠനങ്ങൾ നടത്തിയത് ഈ രണ്ട് വംശങ്ങളിൽപ്പെട്ട എലികളും ഇതിനകം വൈ ക്രോമോസോം നഷ്ടപ്പെട്ട് അതിജീവിച്ചു എന്നതാണ് ഇത് സംബന്ധിച്ച പഠനങ്ങൾ നൽകുന്ന സൂചന എലികളിൽ നടത്തിയ ഈ പഠനഫലം മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ച് പ്രത്യാശ നൽകുന്ന ഒന്നാണ് പുരുഷ െ നിർണയിക്കുന്ന ഒരു പുതിയ ജീൻ വിജയകരമായി വികസിപ്പിച്ചെടുക്കാം എന്നതാണ് എലികളിൽ നടത്തിയ പഠനങ്ങൾ നൽകുന്ന സൂചന എങ്കിലും നിലവിലുള്ള മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിനെയും പുതിയ മനുഷ്യവർഗ രൂപീകരണത്തെയും സംബന്ധിച്ചുള്ള നിരവധി ആശങ്കകൾക്ക് വഴിവെക്കുന്നതാണ് പുരുഷന്മാരുടെ എക്സ് വൈ ക്രോമോസോമുകളുടെ തകർച്ച താറാവിനോട് സാമ്യമുള്ള പ്ലാറ്റിപ്പസ് എന്ന അർദ്ധ ജലസസ്തനിയായ ജീവിയെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയുള്ള പഠനങ്ങൾ ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് ഈ പഠനത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ ജെന്നി ഗ്രേവ്സ് പ്ലാറ്റിപ്പസുകളെ സംബന്ധിച്ച ചില കണ്ടെത്തലുകൾ വിശദീകരിക്കുന്നുണ്ട് ഫ്ളാറ്റിബസിൽ എക്സ് വൈ ജോഡി എന്നത് രണ്ട് തുല്യ അംഗങ്ങളുള്ള സാധാരണ ക്രോമോസോം മാത്രമാണ് ഫ്ളാറ്റി പസുകൾക്ക് നൂറ്റി മുപ്പത്തിയഞ്ചു വർഷത്തിനിടെ അൻപത്തി അഞ്ച് മുതൽ തൊള്ളായിരം വരെ സജീവ ക്രോമോസോമുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഈ ജീവി വർഗങ്ങളിൽ പത്തു ലക്ഷം വർഷത്തിനിടെ അഞ്ച് ജീനുകളുടെ നഷ്ടം സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഒന്ന് ദശാംശം ഒരു കോടി വർഷത്തിനുള്ളിൽ അവസാന അൻപത്തിയഞ്ച് ജീനുകൾ കൂടി ഇല്ലാതാകും ഫ്ലാറ്റിബസുകളിൽ നടത്തിയ ഈ പഠനം മനുഷ്യന്റെ കാര്യത്തിലും ബാധകമാണ് ഇത്തരത്തിൽ ജീനുകൾ ഇല്ലാതാവുന്നത് പുതിയ ബദൽ സാധ്യതയുടെ വഴികളാണ് തുറക്കുന്നത് അലൈകികമായി പുനരുൽപാദിപ്പിക്കാൻ കഴിയുന്ന ചില ഉരകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർ ഉൾപ്പെടെയുള്ള സസ്തനികൾക്ക് പുനരുൽപാദനത്തിന് ബീജം ആവശ്യമാണ് ഇത് നമ്മുടെ ജീവി തുടർച്ചയ്ക്ക് മനുഷ്യരെ ഒഴിച്ചുകൂടാനാവാത്തതാക്കുന്നു എന്നാൽ വൈ ക്രോമോസോമുകളുടെ ചുരുങ്ങലോടെ ജീനുകൾക്ക് സംഭവിക്കുന്ന നഷ്ടത്തെ തുടർന്ന് സ്വാഭാവികമായ പ്രത്യുൽപാദനം സാധ്യമാകാതെയാകുന്നു ഇങ്ങനെ പോയാൽ മനുഷ്യരുടെ ലിംഗഭേദം നിർണ്ണയിക്കുന്ന പുതിയ ജീൻ വികസിപ്പിക്കാൻ ശാസ്ത്രീയ എന്നാൽ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്തരം ഒരു സാഹചര്യം നിലവിൽ വന്നാൽ വൻ അപകട സാധ്യതകൾ അതോടൊപ്പം പതിയിരിക്കുന്നുണ്ട് വിവിധ പ്രദേശങ്ങളിൽ ഒന്നിലധികം പുതിയ ലിംഗനിർണയ സംവിധാനങ്ങൾ വികസിച്ചാൽ അത് പുതിയ മനുഷ്യവർഗങ്ങളുടെ ഉദയത്തിലേക്കും നയിച്ചേക്കാം ഓരോന്നിനും വ്യത്യസ്ത ലൈംഗിക ക്രോമോസോമുകളുമായിരിക്കും ഉണ്ടാവുക പതിനൊന്ന് ദശലക്ഷം വർഷത്തിനുള്ളിൽ ഭൂമിയിൽ ഇന്നത്തെ മനുഷ്യരുടെ സ്വഭാവ കണ്ടെത്താൻ സാധിക്കുമെന്ന് വരില്ല പകരം പലതരം മനുഷ്യവർഗങ്ങളാവും അന്ന് ഭൂമിയിൽ നിലനിൽക്കുക ഓരോന്നും അവരവരുടേതായ ലിംഗനിർണയ സംവിധാനങ്ങളാൽ വേർതിരിച്ചിരിക്കുകയുമാവാം എന്തായാലും പുതിയ ഗവേഷണ ഫലങ്ങൾ സംബന്ധിച്ച ഇത്തരം ആശങ്കകൾ ശാസ്ത്രലോകത്ത് പുതിയ ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുകയുമാണ് വാർത്തയുടെ നിറം തേടി തനി